ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു കൊച്ചു വീഡിയോ ആണ് കേട്ടോ, ചെറിയൊരു വീഡിയോ. കാരണം ഇന്ന് എനിക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ശനിയാഴ്ചയാണ്. ശനിയും ഞായറും ഞങ്ങൾക്കിവിടെ നല്ല മേളാണ്, പില്ലർസിൻ്റെ നല്ല ബഹളമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഫോണും കൊണ്ട് പിന്നാലെ നടന്നിട്ടൊന്നുമില്ല. അപ്പോൾ എനിക്ക് പറ്റാവുന്നത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ ഇവർ ഫോട്ടോസ് എടുക്കുന്നത് എൻ്റെ ഈ ഫോണിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോൺ ഫുള്ളി എൻഗേജ്ഡായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പതിവും പടിതേ രാവിലെ എണീറ്റു. ഇന്ന് എല്ലാവരും സമാധാനത്തിലായിട്ട്, ഡോണ് റെസ്റ്റ് ഒന്നും ഉണ്ടായില്ല. ഡോൺ രാവിലെ എണീറ്റ് എയർപോർട്ടിലേക്ക് പോയി. റിജോ അവിടുന്ന് വരണ്ടായിരുന്നു, പോയിട്ട് ഡൽഹിയിൽ നിന്ന് വരണ്ടായിരുന്നു. അപ്പോൾ അവനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോൺ പോയി. പിന്നെ അതോടുകൂടി ഹബ്ബി പോവുക ചെയ്തത് കേട്ടോ. അങ്ങനെ ഞാൻ ദേ രാവിലെ എണീറ്റ് ജനലൊക്കെ തുറന്ന് നമ്മുടെ പതിവും പടി കാര്യങ്ങൾ. അപ്പോൾ കുട്ടികൾ പിള്ളേർസൊന്നും എണീറ്റിട്ടില്ല. ഇന്ന് ഞാനാണെങ്കിൽ ഇത്തിരി നേരത്തെ എണീക്കുകയും ചെയ്തു. എനിക്ക് തോന്നുന്നത് ഇന്നലെ പതിവിൽ വിട്ട് എനിക്കൊരു 9:30 ആയപ്പോഴേക്കും എല്ലാം കഴിഞ്ഞു കിടന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ഉറക്കം ആ ഉള്ള മണിക്കൂർ ശരിയായിപ്പോൾ എനിക്ക് തോന്നുന്നു 7 മണിയായപ്പോഴേക്കും ഞാൻ കണ്ണു തുറന്നു. അതിൻ്റെ ഇടയിൽ കുറേ വട്ടം ഞാൻ എണീറ്റു. എന്തോ ഭയങ്കര ഡിസ്റ്റർബ്ഡായിരുന്നു. ഉറങ്ങാൻ ശരിക്കും അങ്ങോട്ട് പറ്റിയിട്ടില്ല കേട്ടോ ഇന്നലെ. അങ്ങനെ എന്താ പറയുക, രാവിലെ എണീറ്റ് ഞാനാണ് അപ്പോൾ ഇന്ന് അടുക്കളയിൽ ഫസ്റ്റ് കയറിയത്. അങ്ങനെ കയറി അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ സമയമൊന്നും കാണാറില്ല കേട്ടോ. കുട്ടികളാണ് ഈ സമയത്ത്, നിങ്ങൾക്കറിയാലോ ഞാൻ വരുമ്പോൾ കുട്ടികൾ ഫുള്ള് 3 പേരും ഇതിനുള്ളിലുണ്ടാവും. ഡോണും ഉണ്ടാവും, ഡിമ്പിളും ഡിവൈനും ഉണ്ടാവും, ഡാഡി പിള്ളേരായിട്ട് മുമ്പിലുണ്ടാവും. അങ്ങനെയാണ് പതിവ്. അപ്പോൾ ശനി ഞായറ് ദിവസങ്ങളിൽ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അവരോട് ഞാൻ പറയും, കടാങ്ങൾ എണീക്കുമ്പോൾ സമാധാനത്തിൽ എണീറ്റ് വന്നാൽ മതി, ഒരു തിരക്കില്ല എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഞാൻ ദേ പതിവ് പോലെ മെഴുകുതിരി കത്തിച്ചു. നമ്മളെ എന്താ പറയുക, ഞാൻ എപ്പോഴും പറയാറില്ലേ, അപ്പോൾ നിങ്ങൾക്ക് ആയാലും കണ്ടറിയാം, കുറേ 1-2 കുട്ടികൾ, അല്ല ഒരു കുട്ടി എന്നോട് പറഞ്ഞു, ആൻറ്റി ഇങ്ങനെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് വലിയ അഭിമാനമാണെന്നാണോ വിചാരം, ഇതൊക്കെ എന്തിനാണ് ഞങ്ങളെ കാണിക്കണേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എനിക്കിപ്പോൾ എന്താ പറയുക, എനിക്കൊന്നും വേറെ പറയാനില്ല. എനിക്ക് ഞാൻ വാങ്ങിക്കുന്ന സാധനങ്ങൾ നിങ്ങളെ കാണിക്കുക എന്നുള്ളത് ഞാൻ എന്തോ അങ്ങനെ അങ്ങോട്ട് ശീലിച്ചു പോയി. എനിക്കൊന്നും മറയ്ക്കാനും തിരിക്കാനും ഒന്നുമില്ലാത്ത ഒരു പോലെയാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ അതിലിപ്പോൾ ആ കുട്ടിക്ക് അങ്ങനൊരു ഇഷ്ടക്കേട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആ കുട്ടി കാണാണ്ടിരിക്കുക, അത്ര എനിക്ക് പറയാനുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഡാഡി ദേ രാവിലെ എണീറ്റ് തീയിടുകയാണ്. ഞങ്ങളുടെ തീയിടുന്ന സ്ഥലമാണ് കേട്ടോ ആ ലെഫ്റ്റ് മൂല, മതിലിൻ്റെ അരികത്ത്. അപ്പോൾ നമ്മളെങ്ങനെയാ വെച്ചാൽ രാവിലെ തന്നെ അത് ഇടും. കാരണം അപ്പുറത്ത് താഴെ അംഗൻവാടി ഉണ്ട്, പിന്നെ പ്രസ് ഉണ്ട്, പിന്നെ ഇപ്പോൾ മുകളിലൊരു പുതിയ സ്ഥാപനം വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് ക്ലിയർ അല്ല. അപ്പോൾ അങ്ങനെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം രാവിലെ തന്നെ ഡാഡി അത് ചെയ്യും. ഇത് വേറെ ഒന്നുമല്ല, മാതാവിൻ്റെ ആ പീഠം അലങ്കരിച്ചപ്പോൾ അതുമ്മന്ന് മെഴു വന്നിട്ട് എൻ്റെ ഷോളുമ്മ വീണു. അപ്പോൾ ഞാനിത് എന്ത് ചെയ്യും എന്നറിയാണ്ട് വെച്ചേക്കായിരുന്നു. അപ്പോൾ ആര് പറഞ്ഞു ചൂടുവെള്ളത്തിൽ മുക്കി വെച്ചാൽ മതി, അതായത് ആ പോർഷൻ തിളയ്ക്കണ വെള്ളത്തിൽ ജസ്റ്റ് മുക്കിയെടുത്ത് കഴിഞ്ഞാൽ മെഴു അതിൽ അലിഞ്ഞു പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും അലക്കാൻ തുണിയിലിട്ടു, ഇത് ഞാൻ മാറ്റി വെച്ചു ഒറ്റയ്ക്ക് ചെയ്യാമെന്ന് തോന്നി വിചാരിച്ചിട്ട്. അങ്ങനെ നമ്മുടെ ചാക്കോച്ചൻ എണീറ്റു. അപ്പോഴും പിള്ളേർസ് എണീറ്റിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ചാക്കോച്ചൻ കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു, താഴേക്ക് കൊണ്ടുവരാനായിട്ട് കുറച്ച് ലേറ്റായത് കേട്ടോ. അങ്ങനെ ഇന്ന് കാലത്ത് വടയായിരുന്നു കേട്ടോ, വടയും സാമ്പാറും ചമ്മന്തിക്കായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കോഫിയാണ്. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ഓർമ്മയുണ്ടോ, ഞാൻ നെസ്റ്റോയിലേക്ക് ചായപ്പൊടി വാങ്ങിക്കാൻ പോകണു ഞാൻ മറന്നു എന്നൊക്കെ പറഞ്ഞില്ലേ. ശരിക്കും മറന്നത് തന്നെ കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിയിട്ടില്ല, കുറച്ചുണ്ടായിരുന്നു ചായപ്പൊടി. അപ്പോൾ ഞാൻ വിചാരിച്ചു അതും പിന്നെ 3-in-1 ഉണ്ട്. പിന്നെ ഇപ്പോൾ കോഫിയാണ്, എല്ലാവർക്കും ശരിക്കും കോഫിയാണ് ഇഷ്ടം, ഡാഡിക്ക് ചായയാണ് ഇഷ്ടം. അതുകൊണ്ടാണ് രാവിലെ കോഫി മാറ്റി പതുക്കെ ചായ ആക്കിയത്. അപ്പോൾ ചായ ഉള്ള സമയത്ത് ചായയാണ് വെക്കുക കേട്ടോ. എനിക്കും ഈ പറഞ്ഞ പോലെ രാവിലെ എണീറ്റിട്ട് ഒരു ചായ കുടിക്കാനാണ് എൻ്റെയും ഇഷ്ടം. പക്ഷേ കുട്ടികൾക്ക് കാപ്പി ആകുമ്പോൾ ഞാനും ഡാഡിയും അങ്ങനെ ഇന്ന സാധനം വേണമെന്നൊന്നുമില്ല, അതിൽ കൂടെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവും. പിന്നെ ഈ പറഞ്ഞ പോലെ ചായ കുടിക്കണമെന്ന് തോന്നിയാൽ ഡാഡി പറയും, ഞാൻ ചായ വെച്ച് കൊടുക്കും, ഞാനും ചായ കുടിക്കും. അങ്ങനെയാണ് ഇവിടെ എന്തും എപ്പോഴും നിങ്ങൾക്കറിയാമല്ലോ, എപ്പോൾ ആർക്ക് എന്ത് വേണമെങ്കിലും എടുത്ത് കഴിക്കാനുള്ള സ്വാതന്ത്ര്യവും സാധനങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ പിന്നെ അവിടെ ഒരു എന്താ പറയുക, ഇന്ന ആൾക്ക് അതേ വെക്കുള്ളൂ അല്ലെങ്കിൽ ഇത് കഴിച്ചോളണം അങ്ങനെയുള്ള യാതൊരു നിർബന്ധവും നമ്മുടെ വീട്ടിലില്ല കേട്ടോ. ആർക്കായാലും എന്താണോ ആവശ്യം അത് അപ്പം വെച്ച് കഴിക്കാവുന്ന ഒരു സംവിധാനമാണ് ഞാനിവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. അങ്ങനെ ദേ രാവിലെ എണീറ്റ് നമ്മളുടെ പരിപാടിക്ക് ഇരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഡിമ്പിളും കൂടിയുള്ള കാരണം കുറേ സ്വസ്ഥതയാണ്. പിന്നെ കൊറിയർ വാങ്ങിക്കാൻ പോകാനായാലും ഒക്കെ ഡിമ്പിളും ഡാഡിയുടെ കൂടെ പോവും. അപ്പോൾ ഞാൻ വാഷ് ചെയ്യാൻ തുണികളിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഇറക്കിയിട്ടാണ് ഡിവൈൻ്റെ ഇട്ടത്. എപ്പോഴും ശരിക്കും പറഞ്ഞാൽ 1-2 ദിവസങ്ങളിൽ 2 ട്രിപ്പ് വാഷ് ചെയ്യേണ്ട തുണികളുണ്ടാവും കേട്ടോ. പിള്ളേർസ് കുറേ ഉള്ളതല്ലേ, അവരുടെ പാച്ചുവിൻ്റെയും തോമുവിൻ്റെയും ഉണ്ടാവും. പിന്നെ ചാക്കോച്ച ഇവിടെ സോറി അവിടെ ചാക്കോച്ചൻ്റെയും തോമുവിൻ്റെയും ഉണ്ടാവും. ഇവിടെ ഞങ്ങളുടെ കുട്ടികളുടെയും നമ്മുടെ പാച്ചുവിൻ്റെയും ഞങ്ങളുടെയും ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ എല്ലാണ്ട് ആ കൂട്ടിയിടാൻ ഞാൻ നിൽക്കില്ല. 1-2 അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴേക്കും ഞാനത് വാഷ് ചെയ്തിടും. അപ്പോൾ
നമുക്ക് ഭാരം തോന്നില്ല, അല്ലെങ്കിൽ ഭയങ്കര ഭാരം തോന്നി. ഇത് പ്രത്യേകിച്ച് കുട്ടികളുടെ ആകുമ്പോൾ ഈ കുഞ്ഞു 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 സാധനങ്ങൾ ഇങ്ങനെ പെറുക്കി പെറുക്കി ഇടുമ്പോൾ നമുക്കത് ഭയങ്കര കുറേ നേരം ഇങ്ങനെ നിൽക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. അപ്പം ഞാൻ വല്ലാണ്ട് കൂടാതെ നിൽക്കില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ പാച്ചു ഇന്ന് എൻ്റെ കൂടെ ഇങ്ങനെ ഒന്ന് ഇറങ്ങും. അപ്പോൾ ഇന്നലെ ചെടികളും സാധനങ്ങളൊക്കെ കൊണ്ടുപോയപ്പോൾ ഞാൻ മൊത്തം ഒന്ന് അടിച്ച് നല്ലോണം അടിച്ച് വാരി അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു, മണ്ണും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ ഇനി കുട്ടികൾക്ക് ധൈര്യമായിട്ട് ഇറങ്ങാം. മറ്റേത് എനിക്ക് അവിടെ ആ തൊട്ടിയുള്ള കാരണം എനിക്ക് പേടിയായിരുന്നു. തോമ്പും എപ്പോഴും അതുമ്പോൾ കൈകുത്തി ഇങ്ങനെ കുമ്പിട്ട് നിൽക്കും. അപ്പോൾ എൻ്റെ പേടി ഒന്നെങ്കിൽ അത് ശരിക്കും ഉറപ്പിച്ചിട്ടില്ലല്ലോ, അവൻ്റെ കാലുമേൽക്ക് വീഴും, അല്ലെങ്കിൽ കുട്ടി അതിൻ്റെ ഉള്ളിലേക്ക് വീഴാവോ എന്നുള്ള ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഞാൻ വിചാരിച്ചു നാളെ ഞായറാഴ്ച ആയിട്ടൊന്ന് ഒതുക്കാം ഇന്നാണ് ശരിക്കും വിചാരിച്ചത്, പക്ഷേ ഒന്നും നടന്നില്ല എന്ന് മാത്രം. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇദ്ദേഹം വേഗം ഉച്ചയിലത്തെ കാര്യങ്ങൾ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ രണ്ടുപേരോടും, കുട്ടികളുള്ള ദിവസം ഞാൻ പറയും രണ്ടുപേരും നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ നോക്കിയിരുന്നാൽ മതി, അകത്തത്തെ പണി ഞാൻ ചെയ്തോളാം എന്ന്. കാരണം എനിക്ക് ഇവരുടെ പിന്നാലെ നടക്കാനും ഒന്നും ഭയങ്കര എനിക്ക് പറ്റില്ല, എനിക്കതിനേക്കാൾ വല്ല പണിയെടുത്ത് നടക്കാനാണ് എനിക്കിഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ ദേ മീൻ വറുക്കാനായിട്ട് പെരട്ടി, പിന്നെ എന്നിട്ടെന്ന് വെച്ചാൽ കടല ഞാൻ ശരിക്കും ഇന്നലെ നിങ്ങളോട് ഞാൻ പറയില്ലേ പുട്ടുണ്ടാക്കാനായിട്ട് കടൽ വെള്ളത്തിലിട്ടിട്ടുണ്ടെന്ന്. പക്ഷേ പുട്ടല്ല ഇന്ന്, ഇന്ന് പുട്ടല്ല വടയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ കടല ഞാനെടുത്ത് വേവിക്കാനിട്ടു. ഞാൻ വിചാരിച്ചു അത് ഉപ്പേരി പോലെ എടുക്കാം. അത് കഴിഞ്ഞ് മീൻ ദേ പെരട്ടാട്ടു. അപ്പോൾ ഇവിടെ കുട്ടികൾ ചെയ്യണുണ്ട്. അപ്പോൾ നിങ്ങളായാലും അങ്ങനെ തന്നെയാവും, ഇങ്ങനെ കുറേ ഇങ്ങനെ ഇട്ട് കുറുക്കിയതിന് ശേഷം കഷ്ണങ്ങൾ പെറുക്കിയിടല്. അപ്പോൾ അതിപ്പോൾ എങ്ങനെ അങ്ങനെ ചെയ്യുമ്പോഴും അത് ഭയങ്കര വേസ്റ്റാണ്, കാരണം മസാല മൊത്തം അവസാനം ഇങ്ങനെ എടുത്ത് കളയും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പണി എങ്ങനെയാണെന്ന് വെച്ചാൽ, എളുപ്പപ്പണി എളുപ്പപ്പണിയല്ല, ചെയ്യേണ്ടതായ ഒരു പണി എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ മീൻ കഷ്ണത്തിൻ്റെ മുകളിൽ കൂടെ ഉപ്പും ഇതൊക്കെ ഇങ്ങനെ വെതറിയതിന് ശേഷം നമ്മൾ കൈയോട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഞാൻ ഒഴിക്കും കേട്ടോ. ഒഴിച്ച് കുറച്ച് കോൺഫ്ലവറും കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് പെരട്ടി അവിടെ വയ്ക്കും. എന്നിട്ടാണ് നമ്മൾ വറുക്കുക. അപ്പോൾ എങ്ങനെയാ വെച്ചാൽ ഒട്ടും അടി പിടിക്കില്ല, എന്താ പറയുക, മസാലയും അധികം ബാക്കി വരില്ല. അപ്പോൾ അങ്ങനെയാണ്. മുമ്പൊക്കെ എങ്ങനെയാ വെച്ചാൽ ഞങ്ങളുടെ ഞാനൊക്കെ എപ്പോഴും ചെയ്തിരുന്ന സമയത്ത് എങ്ങനെയാ വെച്ചാൽ ആദ്യം എല്ലാ മീനും കൂടിയിട്ട് പെരട്ടി വയ്ക്കും. പെരട്ടി വെച്ചിട്ട് വെക്കാനുള്ള കഷ്ണവും വറുക്കാനുള്ള കഷ്ണവും ഇങ്ങനെ പെറുക്കി വെച്ചിട്ട് വെക്കാനുള്ള ചട്ടിയിൽ കൈയൊന്ന് കഴുകി ആ മസാലയൊക്കെ അതിലിട്ടിട്ടാണ് അതിൽ മീൻ കൂട്ടാൻ വെക്കുക. അങ്ങനെയാണ്. അപ്പോൾ ഒന്നും വേസ്റ്റ് ആവില്ല. അപ്പോൾ ഞാനിതൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ ഡിംപിൾ ഓർണമെൻറ്റ്സിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ആൻറ്റിക്കിൻ്റെ സാധനങ്ങളാണ് മൊത്തം. അപ്പോൾ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണ തിരക്കിലായിരുന്നു ഡിംപിൾ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല എൻ്റെ ഫോൺ അവരുടെ കയ്യിലാണ്, അവ ഡിംപിളുടെ ഡിംപിളാ ഫോട്ടോ എടുക്കുന്ന വെച്ചാൽ ഡിംപിളുടെ കയ്യിൽ, ഡിവൈൻ എടുക്കണമെന്ന് വെച്ചാൽ ഡിവൈൻ്റെ കയ്യിൽ, പിന്നെ റോബോട്ടും ഈ ഫോണിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ വിചാരിച്ച സമയത്ത് വല്ല വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ നല്ല കളക്ഷൻസാണ് കേട്ടോ. ചോക്കർ നല്ല ഭംഗിയുള്ള ചോക്കറാണ്. ഇതൊക്കെ നെക്ലസ്സുകൾ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ. ഇത് മറ്റേ ഓക്സിഡൈസ്ഡ് സംഭവങ്ങൾ, അതിൻ്റെ കളക്ഷൻസും വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാവും അതിങ്ങനെ കാണിക്കരുത്. അപ്പോൾ അങ്ങനെ ദേ ഇവിടെ പാച്ചുട്ടന് ചോറ് കൊടുക്കണം കേട്ടോ. മീൻ വറുത്തതും കടലയും കൂട്ടിയിട്ട് ചോറ് കൊടുക്കണം. അപ്പോൾ ഞങ്ങളും ഈ പറയണം, ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടോ. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ മാറി 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 ഇങ്ങനെ ഓരോ ആവശ്യങ്ങൾക്ക് പോകുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എടുക്കാനൊന്നും പറ്റില്ല. അങ്ങനെ ബാക്കി വന്ന കടല ഞാൻ നാളെ വരെ ഇട്ടിട്ടാട്ടോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം, എന്നാലും ഞാൻ പറയാം. വെറുതെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും വേപ്പിലയും കൂടി ചതച്ച് കുറച്ചധികം വെളിച്ചെണ്ണയിൽ കുറച്ച് മുളക് മുരിയിച്ച്, മുളക് മുരിയുമ്പോൾ കുറച്ച് നാളികേരമിട്ട് അതും ഒന്ന് ഒന്ന് എന്താ പറയുക, ഒന്ന് മുരിഞ്ഞ പോലെ ആവുമ്പോൾ ഈ കടലയിട്ട് വെള്ളം ഇല്ലാണ്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ലോണം റോസ്റ്റ് ചെയ്തെടുത്താൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെയാണ് ഇന്ന് ഞാൻ ചെയ്തത്. അപ്പോൾ അങ്ങനെ, അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഡാഡിയും ഡിംപിളും മോനും കൂടിയിട്ട് ഒന്ന് ഒരു ചെറിയ പർച്ചേസിങ് പോയി. അപ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ അക്കിക്ക് നൈറ്റ് ഡ്രസ്സ് എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിംപിൾ പോകുമ്പോൾ പുറത്ത് പോയിട്ട് എടുത്തോളും, കാരണം എന്താ പറയുക, നമ്മൾ തൊട്ടടുത്ത് കിടക്കുമ്പോൾ ഇനി എല്ലാ കാര്യങ്ങളും ഞാൻ വിചാരിച്ചു നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ അക്കിക്ക് വേണ്ടി നമുക്ക് ചെയ്യാമല്ലോ, തൊട്ടടുത്തല്ലേ. അപ്പോൾ കൊണ്ടു കൊടുക്കാനും വിഷമമില്ല, എപ്പോൾ വേണമെങ്കിലും വിളിച്ചാൽ വിളിപ്പുറത്ത് ഉണ്ടാവുന്ന ദൂരത്തേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ, അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ അവരങ്ങോട്ട് പോയി. എൻ്റെ പിന്നാലെ ഇതേ തോമു അമ്മമ്മേ ഞാനൊന്ന് സൈക്കിൾ ചവിട്ടട്ടേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ശരി. അപ്പോൾ ഞാൻ അവന് പേടിയാണ്, പാച്ചുവിൻ്റെ പോലല്ലേ, ഇവന് ഇത്തിരി പേടിയാണ്. അപ്പോൾ ഞാൻ അവിടെ കുറച്ച് നേരം നിന്നപ്പോൾ മൂപ്പരുതേ സൈക്കിൾ ചവിട്ടുണ്ട്, വളരെ കുറച്ച് നേരം കേട്ടോ. അവിടെ നിന്ന് പിന്നെ എനിക്ക് ഒന്നും വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ അതേ രാത്രിയിലത്തെ ഭക്ഷണം ഞാൻ തന്നെയാണ് വെച്ചത്. അപ്പോൾ ചിക്കൻ എല്ലുള്ള കഷ്ണങ്ങൾ ഞാൻ വെറുതെ റോസ്റ്റ് ചെയ്തു. മറ്റേത് ഞാൻ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടല്ലോ, ഫ്രഞ്ച് ഫ്രൈസ് ഇട്ടിട്ട് നല്ല എന്താ പറയുക, നല്ല തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ചിക്കൻ കറി വെച്ചു. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് വെച്ചിട്ട് കുറേ വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് ഞാനൊന്ന് ട്രൈ ചെയ്തതാണ്, ഇനി ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാൻ.
ചീസ് കുറച്ച് സ്റ്റോക്ക് കുറവുണ്ട്, അതും കൂടി കൊണ്ടുവന്നിട്ട്. അപ്പോൾ ഡോൺ വന്നപ്പോൾ ദേ ഡോൺ വന്നപ്പോഴത്തെ അങ്കണ് കണ്ട, ഒരാൾ കാലിമ തൂങ്ങുക, ഒരാൾ എടുക്കാൻ പറഞ്ഞിട്ട് മറ്റാൾ അതിൻ്റെ പിന്നിൽ, അങ്ങനെയാണ്. നല്ല മേള, ഞാൻ പറഞ്ഞില്ലേ 7 മണി തൊട്ട് ഇവിടെ നല്ല സുഖമാണ്. അങ്ങനെ അവർ ഇതേ പിള്ളേർസ് ബാക്ക് ബാക്ക് കളിക്കുന്നത് കേട്ടോ. അതായത് ഇവർ രണ്ടുപേരും ഒരു സ്കൂളിലായതുകൊണ്ട് തന്നെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണ കേൾക്കാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇത് ബാക്ക് അടിച്ച് കളിക്കുകയാണ്, വണ്ടി ബാക്ക് കളി ബാക്ക് ഓടിച്ച് കളിക്കണതാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ, ഞാൻ പറഞ്ഞില്ല എല്ലാ ആരെങ്കിലും ഒരാൾ ഇവരുടെ ഇടയിൽ നിൽക്കും, കാരണം എപ്പോഴാണ് അപകടം പറ്റുകയെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ നോക്കിയിരിക്കും. ഇവിടെ രസം അതല്ല, ഒരാൾ ട്രൗസർ ഊരിയ അടുത്താളും ട്രൗസർ ഊരും, ഒരാൾ ബനിയൻ ഊരിയ അടുത്താളും ബനിയൻ ഊരും. ഇതാണ് ഇവിടുത്തെ അങ്കട്ടോ. പിന്നെ കുട്ടികളല്ല, അവരുടെ പ്രായം അതല്ലേ. അപ്പോൾ നമുക്ക് ഒരു പരിധി വരെയൊക്കെ അവരെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അവരൊക്കെ തന്നെ ശരിയായിക്കോളും. കാരണം ചെറുപ്പത്തിലെ കുറേ പേര് പറയുമായിരുന്നു, പാച്ചൂനിങ്ങനെ വിരൽ കുടിപ്പിക്ക കുടിച്ച് ശീലിപ്പിക്കല്ലേ എന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ ഞങ്ങളിത് പറഞ്ഞ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറോട് അവർക്ക് ഒരു പ്രായം കഴിയുമ്പോൾ അവർ തന്നെ അത് മാറ്റുമെന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ ചോദിക്കും, ഇപ്പോൾ ഞാൻ ഓർത്തത്, ഇപ്പോൾ ചാക്കോച്ചൻ പതിവില്ലാണ്ട് ഇങ്ങനെ വിരലിട്ടപ്പോഴാണ് ഞാൻ ഓർത്തത്, അയ്യോ ഇപ്പോൾ നമ്മുടെ പാച്ചു വിരലിടുന്നില്ലല്ലോ എന്ന്. അപ്പോഴാണ് നമ്മൾ പറയണത് എന്നോ നിർത്തി കഴിഞ്ഞു അത് എന്ന്. അപ്പോൾ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ ചില ശീലങ്ങൾ അറിയാണ്ട് അവരുടെ ഒരു സമയമാകുമ്പോൾ അവർ തന്നെ അത് നിർത്തും. അപ്പോൾ നമ്മളതിന് വേണ്ടി ടെൻഷൻ അടിച്ച് പാടുപെടേണ്ട കാര്യമില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ഡയപ്പറിൻ്റെ കാര്യം. ഇപ്പോൾ ഇന്നോട്ട് തോമോ എങ്ങനെയാന്ന് വെച്ചാൽ അവൻ ഇങ്ങോട്ട് പറഞ്ഞു തുടങ്ങി, ഞാൻ മൂത്രമൊഴിച്ചോളാം, എനിക്ക് ഡയപ്പർ വേണ്ട. മറ്റേത് എങ്ങനെയാന്ന് വെച്ചാൽ രാത്രിയിൽ കിടക്കുമ്പോൾ പിന്നെ സ്കൂളിൽ പോകുമ്പോൾ അപ്പോഴൊക്കെ ഇടും, കാരണം മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടാവരുതല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കണ്ടമാനം പേര് എന്നോട് പറഞ്ഞു, നിങ്ങൾ എന്താ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ മറുപടി, അതൊക്കെ നോക്കാൻ അവരുടെ അമ്മമാരുണ്ട്, നമ്മളൊന്നും അത് നോക്കണ്ടാതാണ് പറഞ്ഞത്. അതന്നെ എനിക്കും പറയാനുള്ളത്, നമ്മൾ എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കാൻ അവരാരുടെ ബാധ്യസ്ഥരായ അമ്മമാരോ അപ്പന്മാരോ വീട്ടുകാരോ ഒക്കെ ഉള്ളപ്പോൾ നമ്മളെന്തിനാണ് മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കുന്നത്, അവരെ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് റോബോട്ടിനെ ഇറക്കി വിട്ടത് കേട്ടോ. കാരണം ടൈം സെറ്റ് ചെയ്തത് ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയാകുമ്പോൾ എല്ലാവർക്കും നേരത്തോടെ കെടുക്കുകയും ചെയ്യാമല്ലോ. ഇത് അത് അതിൻ്റെ സമയം കഴിയുമ്പോൾ കയറി തന്നെ ചാർജ് ചെയ്ത് ഇരുന്നോളും. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ ഇത് പുറത്തവിടെ ഇരിക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കണ്ടമാനം കളക്ഷൻസ് വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ അപ്പോഴാണ് ഓർത്തത് ഗുളിക കഴിച്ചിട്ടില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ മെഡിസിൻസ് ഞാൻ എപ്പോഴും എൻ്റെ ബെഡ്റൂമിൽ തന്നെയാണ് വെക്കുക കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് എടുക്കുക, അവിടെ തന്നെ വെള്ളം ഉണ്ടാവും, അതെടുത്ത് കഴിക്കുക, അതാണ് എൻ്റെ ഒരു ശീലം. അപ്പോൾ ഞാൻ വേഗം ഗുളിക എടുക്കാൻ പോയി, നമ്മുടെ ഗുളിക കഴിച്ചു. അപ്പോൾ ദേ സാരികൾ, ഡിമ്പിളിൻ്റെ കളക്ഷൻസ്, ഇത് പിന്നെ ഒന്ന് എന്താ പറയുക, കൊടുക്കാൻ വെച്ചിട്ടുള്ള സാരിയാണ്. അപ്പോൾ അതേ ഇപ്പുറത്ത് പാച്ചൂട്ടൻ്റെ കുളി കഴിഞ്ഞു. കുളി കഴിഞ്ഞ് അപ്പാപ്പനും മോനും കൂടി ഇങ്ങനെ കളിക്കുമ്പോഴാണ് ഡിമ്പിള് പോയിട്ട് കുളിക്കുക കേട്ടോ. അങ്ങനെയാണ് ഇവിടുത്തെ ശീലം. ഇനിയിപ്പോൾ ദാ എൻ്റെ കുളിയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടികൾ കഴിഞ്ഞു. ഇന്ന് നേരത്തോടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളെ സൺഡേ ആണ്, നല്ലൊരു ദിവസം ആവണം, കുട്ടികളെയും കൊണ്ട് പുറത്തേക്കൊക്കെ പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. എത്രത്തോളം കാര്യങ്ങൾ നടക്കുന്നുള്ളത് അറിയില്ല. അപ്പോൾ നമുക്ക് നല്ലൊരു കുറേ വിശേഷങ്ങളായിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കണം കേട്ടോ. അപ്പോൾ നാളെ കാണാം. ബൈ.